ഞാൻ തോമസ് മാത്യു. ഞാൻ ഒരു 10-20 വർഷത്തോളമായി ഈ ചേർത്തേൻ നീച്ച വളർത്തലിലേക്ക് കടന്നിട്ട്. അതെൻ്റെ ഒരു ഹോബിയാണ്. ഇപ്പോഴും വളരെ പാഷനേറ്റായിട്ട് ഈ ചെറുതേൻ തേനീച്ച വളർത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു പുതിയ മോഡൽ കൂടാണ്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴത്തെ ചേമ്പറിൽ അത് മുട്ട ഇതെല്ലാം നിറഞ്ഞു കഴിയുമ്പോഴത്തേന് തേൻ അവർ ഇതിലെ മുകളിൽ വന്ന് ഈ ചേമ്പറിൽ അവർ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് എടുക്കുവാൻ എളുപ്പമുണ്ട്. ഈ ചേമ്പറിൽ തേൻ നിറഞ്ഞു കഴിയുമ്പം ഈ ചേമ്പർ മാത്രം എടുത്തിട്ട് അപ്പം മാക്സിമം ഈച്ചകളുടെ നാശം ഒഴിവാക്കാം, റാണി നശിക്കുകയല്ല. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇത് ചെറിയ പെട്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ ചെറിയ പെട്ടികളിൽ ഈച്ചകൾ നിറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അവർക്ക് ഒരു വാസം അതിൻ്റെ അകത്ത് അസാധ്യമായിട്ട് തീർന്നു കഴിയുമ്പോഴത്തേന് റാണി കൂടുതൽ റാണിമുട്ടകളിടും. അപ്പോൾ പല ബാച്ചായിട്ട് അവർക്ക് വേറെ പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ പെട്ടികളിൽ അപ്പോൾ നമുക്ക് അത് പിരിച്ചു വെക്കാനുള്ള വളരെ സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ ഒരു മിനി ടൈപ്പ് നമ്മൾ പെട്ടികൾ നമ്മൾ അതിൻ്റെ അകത്ത് വളർത്തുന്നത്. ഏറ്റവും ചെറിയ പെട്ടിയിൽ ഏറ്റവും നന്നായിട്ട് കൂടുതൽ റാണിമുട്ടകൾ അതിൻ്റെ അകത്ത് അവർ ഇടും. അപ്പം നമ്മൾ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റാണിമുട്ട ഉൾപ്പെടെ നമുക്ക് എടുത്ത് ഡിവൈഡ് ചെയ്ത് പുതിയ കൂടുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതേസമയം വലിപ്പമുള്ള പെട്ടികളിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് കൂടുതൽ ഈച്ചകൾ അതിൻ്റെ അകത്ത് നിറഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ റാണിമുട്ടകൾ കൂടുതൽ ഇത് വരുള്ളൂ. കൂടുതൽ മെഴുക് പറ്റിയിട്ടുള്ളതാണ് ഏറ്റവും പുതിയ മുട്ടകളാണ്. ആ വെള്ള കളറിലേക്ക് വരുന്നത് ഏറ്റവും അവസാന നേരത്തെ ഉണ്ടായ മുട്ടകൾ, അതാണ് ഏറ്റവും ആദ്യമേ വിരിഞ്ഞ് വരുന്നത്. ഇത് വലിപ്പമുള്ള പെട്ടികളാണ്. നമുക്കത് പലപ്പോഴും നമുക്ക് ഈ പെട്ടികളിൽ തന്നെ നമ്മൾ പുതിയ മോഡലുകൾ ഉണ്ടാക്കുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്, പുതിയ മോഡലുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഭാഗത്ത് അത് തേനീച്ച മുട്ടകൾ നിറയ്ക്കും, അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് അവർ തേൻ നിറയ്ക്കും. അപ്പോൾ നമുക്ക് തേനെടുക്കാൻ കുറച്ചുകൂടെ സൗകര്യമായിട്ട് ഇപ്പോൾ ഈ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തുള്ള പെട്ടികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇറങ്ങുന്നത്. ആദ്യത്തെ എൻട്രൻസിനോട് ചേർന്നാണ് ഏറ്റവും കൂടുതൽ മുട്ടകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാക്കി നമുക്ക് ഈ നടുഭാഗം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈച്ചകളെ വളരെ കുറച്ച് ശല്യം ചെയ്ത് ഈ തേനെടുക്കുവാൻ നമുക്ക് സാധിക്കും. പഴയ കാലങ്ങളിൽ ഇതേപോലെ കലങ്ങളിലാണ് തേനീച്ച ചെറുതേനീച്ച വളർത്തിക്കൊണ്ടിരുന്നത്. അവരങ്ങോട്ടുള്ള ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ടാക്കും. ഇതേപോലെ ഇതിൻ്റെ ഉള്ളൊരു അസൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തുറന്നിട്ട് നമുക്ക് തേനെടുക്കുമ്പോഴത്തേന് പലപ്പോഴും അതിൻ്റെ റാണിയെ നഷ്ടപ്പെടും, ഈച്ചകൾ കൂടുതൽ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് നമ്മൾ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തടി കൊണ്ടുള്ള പെട്ടികളാണ്. ചെറുതേനീച്ചയുടെ തേനെടുക്കുന്ന സാധാരണ സീസൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കേരളത്തിലെ സീസൺ അനുസരിച്ച് നമുക്കൊരു ഏപ്രിൽ മാസമാണ് നമ്മൾ ചെറുതേനീച്ചയുടെ തേനെടുക്കുന്ന ഒരു സമയം. പിന്നെ ചെറുതേനീച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ തേനെടുക്കുകയുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ കൂടുതൽ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ മറ്റ് സമയത്ത് ഇതിന് ഉപയോഗിക്കാനുള്ള തേൻ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് തേൻ വരുന്ന ഒരു സീസണാണ് ഈ ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ. ആ സമയത്ത് ഉണ്ടാകുന്ന തേനുകളിലെ ഒരു നല്ലൊരു ശതമാനം നമുക്കെടുക്കുന്നതിന്, അതുകൊണ്ട് കൂടിന് വലിയ പ്രത്യേകിച്ചുള്ളൊരു പ്രശ്നങ്ങളുണ്ടാകാറില്ല. കൂടെ കുറച്ചുകൂടെ അതേപോലെ തന്നെ മുമ്പോട്ട് പോയിക്കൊള്ളുകയും ചെയ്യും. നമ്മൾ കൈകൊണ്ട് തൊടാതെ തന്നെ ഈ കത്തി കൊണ്ട് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് പിന്നെ സ്പൂണ് കൊണ്ട് നമ്മൾ കോരിയെടുക്കുകയാണ്. കോരിയെടുത്ത് നമ്മൾ അത് പിഴിഞ്ഞെടുക്കാറില്ല ഒരിക്കലും. കാരണം ആ എടുക്കുന്ന മെഴുകും ഇത് തേനിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഈച്ചകളുണ്ടാകും. പിഴിഞ്ഞെടുക്കുമ്പോഴത്തേന് ആ ഈച്ചകളുടെ അംശങ്ങളും കൂടെ ഈ തേനില്ലാത്ത വരും. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു അരിപ്പയിലോ മറ്റോ ഈ എടുത്ത ഈ മെഴുക് ഉൾപ്പെടെയുള്ള ആ തേൻ മൊത്തം നമ്മളൊരു അരിപ്പയിലേക്ക് വെക്കും. അത് ഒരു ചെറിയ ചൂടുള്ള ഏരിയയിൽ വെച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്തുനിന്ന് തേൻ സ്വയം താഴേക്ക് ഇറങ്ങി താഴെ വെച്ചിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഇത് വീണുകൊള്ളും. അത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണ്. ശരിക്കും മെഡിസിനിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വളരെ ഹൈജീനിക്കായിട്ട് ഇത് എടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ഒരു തേനീച്ചപ്പെട്ടിയിൽ നമുക്ക് ആവറേജ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 200 ഗ്രാം തേനാണ് ഒരു വർഷം കിട്ടുന്നത്.
അത് ചിലപ്പോൾ 50 ഗ്രാം മാത്രം കിട്ടുന്ന പെട്ടികളുണ്ടാകും. ചിലപ്പം ചില പെട്ടികളിൽ കുറച്ചുകൂടെ ഒരു 1/2 കിലോ വരെ നമുക്ക് തേൻ കിട്ടാറുണ്ട്. പുതുതായിട്ട് ഒരാൾ ചെറുതേനീച്ച വളർത്തി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആൾ ഈ കോളനി ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങി പുതുതായിട്ട് തുടങ്ങണം. ഇതില്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമ്മുടെ പല വീടുകളുടെയും ചുമരുകളിൽ നോക്കിയാലറിയാം അവിടെ തേനീച്ച കൂടുകളുണ്ട്. അവിടെ നമുക്ക് ഈ പല കെണിക്കൂടുകൾ വെച്ച് അതിനെ പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പിടിച്ചെടുക്കുന്ന കൂടുകൾ പിന്നീട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എണ്ണം കൂട്ടുകയും ചെയ്യാം. അതല്ല, പെട്ടെന്ന് നമുക്ക് എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തേനീച്ച വളർത്തലുകാരുടെ ആരുടെയിൽ നിന്നെങ്കിലും ഒരു കോളനി നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുക. അത് അതിനുശേഷം ഓരോ വർഷവും നമ്മൾ അത്യാവശ്യം അത് നോക്കിയതിൻ്റെ അതിൻ്റെ കൃത്യമായിട്ട് നോക്കി അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് പല കൂടുകളാക്കി എടുക്കുക. നമ്മൾ ചെറുതേനും ഇത് കൂട്ട ഉത്തരവാദിത്തത്തോടെ ചെറുതേനും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തേൻ ഈച്ച ഇതിൻ്റെ കോളനി, അതായത് ഈ പെട്ടി ഇത്രയും വലിപ്പമുള്ള പെട്ടി അതിൻ്റെ അകത്ത് തേനീച്ച ഇതെല്ലാം കൂടെ കൂടി ഉൾപ്പെടുന്ന ഇതിന് 2500 രൂപയാണ് ഇപ്പം നോർമലായിട്ട് നാട്ടിൽ ഇത് കൂട്ട വില വെച്ചിരിക്കുന്ന വില. ചെറുതേനീച്ചയെ നമ്മൾ തുടങ്ങുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് മറ്റ് വൻതേനീച്ച പോലെയുള്ള എല്ലാ ആഴ്ചകളിലും ഒരു പരിചരണം ചെറുതേനിക്ക് നമുക്ക് ആവശ്യമില്ല. പിന്നെ അതിൻ്റെ അകത്തുള്ള മെയിനായിട്ട് ഇതിൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ പല്ലി, എട്ടുകാലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എട്ടുകാലികളൊക്കെ അതിൻ്റെ മുമ്പിൽ വല കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഈച്ചകൾ അതിൽ ആ വലയിൽ കുടുങ്ങി മിക്കാറും ഒത്തിരി ഈച്ചകൾ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇണ ചേർന്ന് ഒരു റാണിയെ സംബന്ധിച്ചിടത്തോളം അതിന് പറന്ന് പോകാനുള്ള കഴിവ് വളരെ കുറവാണ്. അപ്പം മറ്റ് വൻതേനീച്ചയുടെ റാണിക്കാണെന്നുണ്ടെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും അതിന് പുറത്തേക്ക് പറന്ന് പോകാനുള്ള കഴിവുണ്ട്. പക്ഷേ ചെറുതേനീച്ചയുടെ ആ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് അതിന് പറക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരിക്കൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ തേനീച്ച അവിടെ നിന്ന് എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ തുടർച്ചയായിട്ട് ഇരിക്കുന്ന ആണ് കാണാറുള്ളത്. വൻതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് വൻതേനീച്ചയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുത്ത് കിട്ടും. അപ്പം പല ആൾക്കാരും ആദ്യമേ തുടങ്ങിയ ആൾക്കാർ തന്നെ ആ 1-2 കുത്ത് കിട്ടിക്കഴിയുമ്പോഴത്തേന് അത് ഉപേക്ഷിച്ച് മാറാറുണ്ട്. പക്ഷേ ചെറുതേനീച്ചയെ നമ്മൾ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളില്ല. വീട്ടമ്മമാർക്കും മറ്റേ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് ഇത് ചെറുതേനീച്ച വളർത്തൽ. അപ്പം പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈച്ചകൾ ഈ തലമുടിക്കിടയിലും കണ്ണിലും മൂക്കിലും എല്ലാം കയറാനുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് ഒരു നമ്മൾ വെയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഏറെക്കുറെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഈ ചെറുതേനീച്ച വളർത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള ചെറിയ ഔഷധ ചെടികളും അങ്ങനെയുള്ള ചെടികളിലെ പൂക്കളിൽ നിന്നാണ് കൂടുതലും തേൻ ശേഖരിക്കുന്നത്. അതായത് വളരെ ഈ ചെറുതേനീച്ചയ്ക്ക് മാത്രം കയറി ഇറങ്ങാൻ പറ്റുന്ന തരമുള്ള ചെറിയ തുളസി ഇങ്ങനെയുള്ള പല ചെടികളും അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന തേനായതുകൊണ്ട് അതിൻ്റെ ഔഷധ മൂല്യം വളരെയധികം കൂടുതലാണ്. പണ്ട് കാലം മുതൽ ഓരോ വീടുകളിലും ഈ ചെറുതേനീച്ച വളർത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അത് വീട്ടിലെ ഈ ചെറുതേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മരുന്നാണ്. വീട്ടിലുള്ള എല്ലാവിധ കുട്ടികൾക്കുണ്ടാകുന്നതും മുതിർന്നവർക്കുള്ള ജലദോഷം, പനി, ചുമ ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും ഏറ്റവും മറ്റേത് മരുന്നുകളിലേക്കായാലും ഫലം കിട്ടുന്ന ഒരു ശരിക്ക് നാച്ചുറലായിട്ട് തന്നെയുള്ള ഒരു റെമഡിയാണ് ചെറുതേനീച്ച.